സർക്കാരിനെ പറ്റിച്ചും ഖജനാവ് കൊള്ളയടിച്ചും പാവങ്ങളുടെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എങ്ങനെയാണ് ഈ അനർഹരായവർ പട്ടികയിൽ കയറിപ്പറ്റിയത് എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമുക്ക് പരിശോധിക്കാം ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന്. കുടുംബ വാർഷിക വരുമാനം 100,000 രൂപയിൽ കവിയരുത്. അതായത് അത്രത്തോളം സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് ക്ഷേമ പെൻഷൻ വാങ്ങാൻ അർഹതയുള്ളൂ. അടുത്തതായി സർവീസ് പെൻഷൻ അല്ലെങ്കിൽ കുടുംബ പെൻഷൻ വാങ്ങുന്നവർക്ക് ക്ഷേമ പെൻഷൻ വാങ്ങാൻ അർഹതയില്ല. ഈ മാനദണ്ഡമാണ് ഇവിടെ പ്രധാനമായും ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. വികലാംഗ പെൻഷൻ, അതോടൊപ്പം തന്നെ വിധവ പെൻഷൻ, മാനസിക വൈകല്യമുള്ളവർക്ക് ലഭിക്കുന്ന പെൻഷൻ, ഇതൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കെ തന്നെ സർവീസ് സർക്കാർ സർവീസിൽ പ്രവേശിച്ചവർ ഈ പെൻഷൻ വാങ്ങുന്നത് അതേപടി തുടരുകയാണ് ചെയ്തത്. ഇത് ഇവരുടെ മാത്രം കുറ്റമല്ല, ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ വാങ്ങാൻ അർഹതയില്ല എന്നിരിക്കെ ഇവരെ പട്ടികയിൽ അതേപടി നിലനിർത്തിയ ഉദ്യോഗസ്ഥരും ഇതിന് കുറ്റക്കാർ തന്നെയാണ്. അടുത്തതായി ആദായ നികുതി നൽകുന്ന വ്യക്തി ആകരുത് എന്നൊരു മാനദണ്ഡം കൂടി നിലനിൽക്കുന്നുണ്ട്. 3 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആദായ നികുതി നൽകുന്നത്. ഇതിൽ കൂടുതലുള്ളവർക്ക് ഒരിക്കലും ഈ ആദായ നികുതി ഇതിൽ പരിധിയിൽപ്പെടുന്ന വ്യക്തിക്ക് ഒരിക്കലും ക്ഷേമ പെൻഷനിൽ അർഹതയില്ല എന്നുള്ള ഒരു നിയമം കൂടി നിലനിൽക്കുന്നുണ്ട്. അടുത്തതായി 2 ഏക്കറിൽ കൂടുതൽ വസ്തു ഉണ്ടാകരുത് എന്നൊരു മാനദണ്ഡം നിലനിൽക്കുന്നുണ്ട്. ഈ മാനദണ്ഡം പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ബാധകമല്ല. അടുത്തതായി ടാക്സി ഇല്ലാത്ത 4 അതിലധികമോ ചക്രമുള്ള വാഹനം ഉണ്ടായിരിക്കരുത് എന്നൊരു മാനദണ്ഡം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ മാനദണ്ഡത്തിൽ അംബാസഡർ കാറും ഉൾപ്പെടില്ല. ഇങ്ങനെ ഒരു മാനദണ്ഡം നിലനിൽക്കെയാണ് BMW കാർ ഉള്ളവർ വരെ ക്ഷേമ പെൻഷന് അർഹത നേടി എന്നുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ പുറത്തുവന്നത്. അടുത്തതായി പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് വിരമിച്ചവർക്കും അർഹതയില്ല. ഇത്രയും മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ക്ഷേമ പെൻഷന് സർക്കാർ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അർഹരായിരിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നതിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു.